ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഈദ് മുബാറക്. ഈ പെരുന്നാൾക്ക് നമ്മൾ ഒരു സെർബിയൻ റൈസാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം കുറച്ച് ഉള്ളിയാണ് കൂടുതൽ വേണ്ടത്. ഉള്ളി നന്നായിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 കിലോ റൈസാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 5 വലിയ ഉള്ളി വേണം. 1 കിലോ കോഴിയാണ് ഇതിലേക്ക് എടുത്തത്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. ഉള്ളി നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കത് എണ്ണയിൽ പൊരിച്ച് കോരാനുള്ളത്. അപ്പോൾ അതിൽ കട്ടിലത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറച്ച് നമ്മളെ റൈസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിടാം. ഈ നമുക്ക് ഉള്ളി നന്നായിട്ട് പൊരിച്ച് കോരണം. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ശരിക്കും ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓലിവ് ഓയിലാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് കുറേശ്ശെ കുറച്ചായിട്ടിട്ട് നമുക്ക് പൊരിച്ച് കോരാം. അതേ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് പൊരിച്ച് കോരാം. നമ്മൾ നേരത്തെ കുതിർത്തിയിട്ട റൈസ് ഒന്ന് ഇതിലേക്കിട്ട് ഒന്ന് 1/4 വേവിൽ വേവിച്ചെടുക്കാം. 1/4 ഭാഗം വെന്താൽ മതി. അധികം വെന്താൽ പിന്നെ ഈ റൈസിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. നമ്മൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമുക്ക് ചിക്കൻ ഇട്ട് ഒന്ന് 1-5 മിനിറ്റ് ഒന്ന് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 1 ഭാഗം എടുത്ത് നമ്മൾ അരയ്ക്കാനാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതിലേക്ക് 1/2 സ്പൂൺ മുളകും പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 അറബിക് മസാല, 1/2 ടീസ്പൂൺ, പിന്നെ നമുക്ക് 1 കപ്പ് തൈരാണ് ഒഴിക്കുന്നത്. 1/2 ടീസ്പൂൺ വറുത്ത നല്ല ജീരകം. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ വാട്ടി വെച്ചിട്ട് ചിക്കനിലേക്ക് അതിൻ്റെ ആ മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് ഉരുളക്കിഴങ്ങും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1-5 മിനിറ്റ് ആ ചൂടിലിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇതുപോലെ നന്നായി വാട്ടിയെടുത്താൽ നമുക്ക് ആ പച്ച ടേസ്റ്റ് മാറിക്കിട്ടും. അതിനുശേഷം സാധാരണ നമ്മൾ ബിരിയാണിക്ക് ദം ഇടുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും കുറച്ച് മല്ലിയിലയും, കുറച്ച് നമ്മൾ നെയ്യ്, 1/2 കെജി നെയ്യ് കുറച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി അല്ലെങ്കിൽ കുങ്ങുംപൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചൊരു 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, പിന്നെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് നല്ല വേവൊക്കെ കണക്കായിട്ട് വന്നിട്ടുണ്ട്. ആ പാത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ ഉള്ളി പൊരിച്ച ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാനാണ്. ഇനി നമുക്ക് ഈ റൈസ് ഒന്നായിട്ട് മിക്സ് ചെയ്യുന്നവർക്ക് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ വേറെയും റൈസ് വേറെ ആയിട്ടും കഴിക്കാം. എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാല്ലാ ഈ പെരുന്നാൾ എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവും തരുന്ന പെരുന്നാളാവട്ടെ. എല്ലാവർക്കും നമ്മുടെ ഈദ് മുബാറക്ക്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.